What's up, guys? Welcome back to our channel. We are going to talk about the lower chest. We are going to work out and get an activation. We are going to work out and get a lot of activation in the lower chest. That's why we have man boobs issues. We have a lot of lower chest and we have a lot of fat. We have a lot of fat. We have a t-shirt and a tight dress. വളരെ ഒരു എന്താ പറയണ്ട ഒരു വിയേർഡ് ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളതിനെ പറ്റിയായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വളരെ കുറച്ച് ചെറിയ ടിപ്സ് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മുടെ കൈ നമ്മുടെ ശരീരത്തിന് അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഒരു യു ഷേപ്പിൽ നമ്മളിങ്ങനെ കൊണ്ടുവരണം. നിങ്ങളിവിടെ കൈ പിടിച്ചു നോക്കിയത് നമ്മുടെ ചെസ്റ്റിൽ പിടിച്ചു നോക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോവർ ചെസ്റ്റിലോട്ടായിരിക്കും വരുന്നത്. നമ്മൾ ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ ലോവർ ചെസ്റ്റിലോട്ടായിരിക്കും വരുന്നത്. അതായത് ഒരു അഡക്ഷൻ മൂവ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഹാൻഡ് ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ അടുത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ അഡക്ഷൻ എന്ന് പറയുന്നത്. ഇതേ സമയം നമ്മൾ കൈ അകത്തി കൊണ്ടുപോകണമെങ്കിൽ അതിന് അഡക്ഷൻ എന്നും പറയാം. അപ്പോൾ അഡക്ഷൻ മൂവ്മെൻ്റ് വരുമ്പോഴാണ് നമ്മൾക്ക് ഈ പറയുന്ന ലോവർ ചെസ്റ്റ്. ആ ലോവർ ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെക്ടോറൽ മേജറിൻ്റെ അബ്ഡോമൽ സെക്ഷനിലാണ് നമ്മൾ ഈ പറയുന്ന ലോവർ ചെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അബ്ഡോമൽ സെക്ഷനിലോട്ട് ആക്ടിവേഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന അഡക്ഷൻ മൂവ്മെൻ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൈ ഈ പറയുന്ന നമ്മുടെ ബോഡിയോട് അടുത്തോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടൊരു ആക്ടിവേഷൻ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാടധികം എക്സസൈസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എക്സസൈസ് സെലക്ഷൻ എന്നുള്ളതിനെ പറ്റിയായിരിക്കും ഞാൻ ആദ്യം തന്നെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എക്സസൈസ് സെലക്ഷനിൽ നമുക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബെഞ്ച് ഉണ്ടല്ലോ, നമ്മൾ ബെഞ്ച് പ്രസ് ചെയ്യുന്ന ബെഞ്ച് നമ്മൾ ഡിക്ലൈൻ ആംഗിളിലിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലോവർ ചെസ്റ്റിലോട്ടായിരിക്കും നല്ലപോലെ ആക്ടിവേഷൻ പോകുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡെമോ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ വീഡിയോ എന്താ നമ്മൾ നോക്കിയാൽ തന്നെ മതി, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഡിക്ലൈൻ ആംഗിളിലിട്ടിട്ട് നമ്മൾ ചെസ്റ്റിന് ഇപ്പോൾ പ്രസ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലൈ ആയിക്കോട്ടെ അതെല്ലാം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ അത് നമ്മളൊരു യു ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ ആ ഒരു ആംഗിൾ ക്രമീകരിച്ച് കഴിയുമ്പോഴത്തേനും ഒരു യു ഷേപ്പിലാണ് വരുന്നത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞോണ്ട് തന്നെ ഒരു അഡക്ഷൻ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അഡക്ഷൻ മൂവ്മെൻറ്റ് വന്ന് കഴിയുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോവർ ചെസ്റ്റിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പെക്ടോറൽ മേജറിൻ്റെ നമ്മുടെ ഈ പറയുന്ന അബ്ഡോമിനൽ സെക്ഷനിലോട്ടായിരിക്കും നമുക്ക് ആക്ടിവേഷൻ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോവർ ആംഗിളിൽ നിങ്ങൾ ഫ്ലൈയും അതുപോലെ തന്നെ പ്രസ്സും ഇതിപ്പോൾ നമ്മൾക്ക് ഡംബൽ പ്രസ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബാർബൽ പ്രസ് ആയിക്കോട്ടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ പറയുന്ന ലോവർ ചെസ്റ്റിലോട്ടായിരിക്കും ആക്ടിവേഷൻ വരുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ് വരുന്ന ആ ഒരു രീതിയിലാണ്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാവുന്ന സെലക്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഫ്ലൈ നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ ഈ പറയുന്ന കേബിൾസ് ഉപയോഗിച്ച് നമ്മൾ ഫ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ നോർമലി രണ്ട് സൈഡിൽ നിന്ന് കേബിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇനിയിപ്പോൾ ഒരു സൈഡിൽ മാത്രം കേബിൾ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു സൈഡിൽ ചെയ്തിട്ട് മറ്റേ സൈഡിൽ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിവിടെ നമ്മുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫ്ലൈ ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. വെർട്ടിക്കൽ രീതിയിലുള്ള നമ്മളൊരു ഫ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഞാനപ്പോൾ ആദ്യം പറഞ്ഞോണ്ട് തന്നെ ഒരു അഡക്ഷൻ മൂവ്മെൻ്റ് ആണ് വരുന്നത്. അതായത് കൈ ഏകദേശം നമ്മൾ ഒരു യു ഷേപ്പിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. നമ്മുടെ താഴത്തോട്ട് നമ്മുടെ ലോവർ ചെസ്റ്റിലോട്ട് ആക്ടിവേഷൻ വരുന്ന രീതിയിൽ ഒരു യു ഷേപ്പിലാണ് നമ്മളിവിടെ കൈ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോവർ ചെസ്റ്റിലോട്ടായിരിക്കും ആക്ടിവേഷൻ വരാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ എക്സസൈസ് സെലക്ഷനിൽ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കിട്ടുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്സാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ട് ഏതൊക്കെ എക്സസൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എക്സസൈസ് സെലക്ഷനകത്ത് ഇതൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും കണ്ടിട്ടില്ല, ഡെഫിനറ്റായിട്ടും പോയി നോക്കാം. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ഡിപ്സ് ചെയ്യാൻ നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു നമ്മുടെ കൈ മൂവ് ചെയ്യുന്ന നമ്മൾ നോക്കിയാൽ തന്നെ മതി നമുക്ക് ഈ പറയുന്ന അഡക്ഷൻ മൂവ്മെൻ്റ് ആണ് വരുന്നത്. നമ്മുടെ ലോവർ ചെസ്റ്റിലോട്ടാണ് ആക്ടിവേഷൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്സും നിങ്ങൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെ വർക്കൗട്ടുകളാണ് എക്സസൈസ് സെലക്ഷൻ ഏതൊക്കെയാണ് വരുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അതിൻ്റെ എല്ലാം ഡെമോ വീഡിയോസും നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടൂൾസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ നോർമലായിട്ടുള്ള റെഗുലർ സെറ്റുകൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പതുക്കെ പതുക്കെ അതിനോട് അഡാപ്റ്റ് ആയി വരും. പിന്നെ നമുക്ക് വലിയൊരു ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ടൂൾസ് അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സൂപ്പർ സെറ്റ്, ജയിൻ സെറ്റ്, ടോപ്പ് സെറ്റ് ഒക്കെ പോലുള്ള പുതിയ പുതിയ വർക്കൗട്ടുകൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു വേരിയേഷൻ നമ്മുടെ ശരീരം നമ്മൾ പുതിയൊരു ഷോക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷോക്ക് ഇടയ്ക്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടുത്തായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീക്കായിട്ടുള്ള പാർട്ട് നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ജിമ്മിൽ ചെന്നിട്ട് നമ്മൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാതെ നമ്മൾ ആദ്യം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ട്രെയിറ്റ് ബെഞ്ചിലുള്ള ബെഞ്ച് പ്രസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. കാരണം നമ്മുടെ വീക്കായിട്ടുള്ള ഏതൊരു പാർട്ട് ഉണ്ടെങ്കിൽ
അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം നമ്മൾ വീക്കായിട്ടുള്ള പാട്ടിനെ അവിടെ വെച്ചുകൊണ്ട് ലാസ്റ്റ് വരെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് വെയിറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം അപ്പോഴത്തേനും നമ്മൾ മടുക്കും, ബാക്കിയുള്ള വർക്കൗട്ടുകൾ എല്ലാം എടുത്ത് നമ്മൾ അപ്പോഴത്തേനും മടുത്തു പോകും. അപ്പോൾ നമുക്ക് ആ ഒരു വീക്ക് പാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറേ നാളത്തേക്ക് വീക്കായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ വീക്ക് പാട്ടിനെ നമ്മുടെ ബാക്കിയുള്ള മസിൽസിൻ്റെ ആ ഇതുമായിട്ട് നമ്മൾ ആ ഒരു ആ ലെവലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ചെസ്റ്റിൻ്റെ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അപ്പർ ചെസ്റ്റൊക്കെ നല്ല ഷേപ്പായിട്ടിരിക്കും, ലോവർ ചെസ്റ്റ് മാത്രം ഇങ്ങനെ ഫാറ്റ് വന്ന് അടിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീക്കായിട്ടുള്ള മസിൽസ് നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യാനായിരുന്നില്ല. അപ്പോൾ നമുക്ക് മാക്സിമം പെർഫോമൻസിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വീക്കായിട്ട് നിങ്ങളുടെ ലോവർ ചെസ്റ്റാണ് തോന്നുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ലോവർ ചെസ്റ്റിന് തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ഈ അടുത്ത നമ്മുടെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ, വീക്കായിട്ടുള്ള മസിൽ പാർട്ടിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ കൂടുതൽ എക്സസൈസസ് ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലതാണ്. നമ്മൾ ചെസ്റ്റിന് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാണ്, ഇപ്പോൾ നമ്മുടെ ലോവർ ചെസ്റ്റാണ് നമ്മുടെ വീക്കായിട്ട് വരുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർക്കൗട്ടുകളൊക്കെ ഉൾപ്പെടുത്തുന്നതൊന്നും ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള മസിൽ പാർട്ടി, ഇപ്പോൾ അപ്പർ ചെസ്റ്റ്, മിഡിൽ ചെസ്റ്റ്, അതിനെല്ലാം നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകളേക്കാളും കൂടുതൽ വർക്കൗട്ട് ഈ പറയുന്ന ലോവർ ചെസ്റ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട്, ആ വീക്ക് പാർട്ടിന് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു അഞ്ച് വർക്കൗട്ട് ടോട്ടലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വർക്കൗട്ട് മൂന്ന് വർക്കൗട്ടൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് നമ്മുടെ ഈ പറയുന്ന ലോവർ ചെസ്റ്റിന് തന്നെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഓക്കേസ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോസിംഗ് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ പോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ബിൽഡേഴ്സ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ വർക്കൗട്ട് ചെയ്യുന്നതിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസിൽ മൈൻഡ് കണക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ന്യൂറൽ ആക്ടിവേഷൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂറൽ ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മസിൽ മൈൻഡ് കണക്ഷൻ തന്നെയാണ്. അതായത് നമ്മുടെ മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഏത് മസിലോട്ടാണ് കൂടുതൽ കൺട്രാക്ഷൻ പോകേണ്ടതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നമ്മുടെ മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ പറയുന്ന ബൈസെപ്സിലോട്ട് നമുക്ക് എന്തോരും ആക്ടിവേഷൻ പോകണം എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന മസിൽ മൈൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടെത്തി നമുക്ക് അങ്ങോട്ട് കൂടുതൽ ആക്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ മസിൽ മൈൻഡ് കണക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സിംഗിൾ ഹാൻഡിനൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർ, ഡംബൽസ് ഉപയോഗിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നവർ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പാർട്ടിലോട്ട്, ഇപ്പോൾ നമ്മളൊരു ഡംബൽ എടുത്തിട്ട് ഒരു കൈക്ക് മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലോട്ട് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ മസിലോട്ട് നമുക്ക് മസിൽ മൈൻഡ് കണക്ഷൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോസിംഗ്. നമ്മളിപ്പോൾ പോസിംഗ്, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് നമ്മുടെ മോസ്റ്റ് മസ്കുലാർ പോസ് എന്ന് പറയുന്ന പോസിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ബോഡി ബിൽഡേഴ്സ് എല്ലാം തന്നെ കോമൺ ആയിട്ട് ചെയ്യുന്ന പോസാണ്. അപ്പോൾ ആ പോസിംഗ് എടുത്ത് നോക്കിയാൽ മതി, നമ്മുടെ ചെസ്റ്റിലോട്ട് എന്തോ ഒരു കൺട്രാക്ഷനാണ് വരുന്നത്, ആ ഒരു വർക്കൗട്ട് ചെയ്യും ആ ഒരു പോസിംഗ് ചെയ്യുമ്പോൾ എന്തോ ഒരു കൺട്രാക്ഷനാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോസിന് കുറച്ച് നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി കൂടെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മാക്സിമം ബ്ലഡ് റഷ് ചെയ്തില്ല കൂടിയാണ് നമ്മൾ ഈ പറയുന്ന പോസിംഗ് ഒക്കെ ചെയ്യുന്നത്. കാരണം ബ്ലഡ് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ട്രെയിൻ ചെയ്ത പാർട്ടിനോട്ട് സൂപ്പറായിട്ട് ബ്ലഡ് ചെന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഗ്രോത്തും അവിടെ ഉണ്ടാകത്തുള്ളൂ, റിക്കവറി ഒക്കെ ഉണ്ടാകത്തുള്ളൂ, വിറ്റമിൻസും മിനറൽസും എല്ലാം അങ്ങോട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് കൂടിയാണ് നമ്മൾ ഈ പറയുന്ന പോസിംഗ് ചെയ്യണം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് മസിൽ മൈൻഡ് കണക്ഷനും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നല്ലൊരു മസിൽ ഗ്രോത്ത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നേരം ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം വെച്ചുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അടിയാവുന്നതാണ്. മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് ബൈ.